അധികം കാലം അവനെ പുറത്തു നിർത്താനൊന്നും പറ്റില്ല. സുധിയുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് വിശ്വനാഥൻ. സസ്പെൻഷൻ പിൻവലിക്കാനുള്ള വഴികളൊക്കെ വിശ്വട്ട് നോക്കണം. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. സുധി അനുഭവിക്കുന്ന അതേ മാനസികാവസ്ഥയിലൂടെ തന്നെയാ അർച്ചനയും കടന്നു പോകുന്നത്. നിരഞ്ജനയും സുധിയും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഫൈസി. നമുക്ക് വേണ്ടി തന്നെയാവും ഒരു പക്ഷേ രാജീവുമായുള്ള വിവാഹം നടക്കാൻ പോകുന്ന കാര്യവും അർച്ചന സുധിയോട് പറഞ്ഞത്. കാർത്യായനിയെ പിന്തുടർന്ന് ആംബ്രോസ് അർച്ചനയുടെ വീട്ടിലെത്തുന്നു. കാശ് കിട്ടാതെ ഞാൻ പോവില്ലടി. കടക്ക് പുറത്തെ. നീ എന്തൊക്കെ പരാക്രമം കാണിച്ചാലും എന്റെ പൈസ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങത്തില്ല. നിന്നെ ഞാൻ കുറെ കണ്ടതല്ലടി. എങ്കിലേ നീ ഇവിടെ തന്നെ ഇരുന്നു. ഇതേ ആരുടെ വീടാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നാ മതി. എത്തേണ്ടവർ എത്തുകയും ചെയ്യും, നിനക്ക് കിട്ടാനുള്ളതൊക്കെ തരികയും ചെയ്യും. ഹലോ ഹലോ സാറേ, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചേട്ടാ ഒന്നു തന്നെ. എന്താ? ഞാൻ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ. ചേട്ടൻ നീ നാട്ടുകാരനാണോ? ആ അതെ. ആ വീട്ടിൽ താമസിക്കുന്നവരാ? അവിടെ താമസിക്കുന്ന രണ്ട് സ്ത്രീകളാ, അവരിവിടെ വാടകയ്ക്ക. എന്താ കാര്യം? അത് പിന്നെ അവരെ പറ്റി വേറെന്തെങ്കിലും വിവരം അറിയാവോ? അതിലൊരു സ്ത്രീക്ക് എന്തോ ജോലിയുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എവിടെയാണെന്നൊന്നും അറിയില്ല. പിന്നെ അവർ പോകുന്നത് വരുന്നതൊക്കെ കാണാം. അപ്പോ അതൊരു പോലീസുകാരന്റെ വീടല്ലേ? ഏ, ഈ ലൈനിൽ പോലീസുകാരൻ താമസമില്ലല്ലോ. ആ നിങ്ങളെ അപ്പുറത്തെ ലൈനിലൊന്ന് നോക്ക്, അവിടെ ഒരു പോലീസുകാരനുണ്ട്. ആ അപ്പോ ഞാൻ ഉദ്ദേശിച്ച ആൾ അതായിരിക്കും. ആ ശരി. അവൾ പറഞ്ഞത് കള്ളവാണ്. അപ്പൊ അവളുടെ കൂടെ വേറെ ഒരുത്തിയും കൂടി ഉണ്ട്. വാടകയ്ക്ക് വീടെടുത്തുള്ള കാർത്യായനിയുടെ ബിസിനസ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ബാങ്കിലേക്കല്ലേ പോയത്? പിന്നെന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? സുഖമില്ലേ സുധി? എന്താന്ന് വെച്ചാ ഒന്ന് പറ. ഞാനിപ്പോ സസ്പെൻഷനില. സസ്പെൻഷനോ? അതിനെന്ത് തെറ്റാ സുധി ചെയ്തേ? ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ സുധി? അത് പിന്നെ രാജീവൻ കൊടുത്ത പരാതിയുടെ പേരിലാ സസ്പെൻഷൻ. ഞാനിത് പ്രതീക്ഷിച്ചതാ. അതിന്റെ പേര് എൻക്വയറി ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതൊരു സസ്പെൻഷൻ മാത്രമല്ലേ ഉള്ളൂ, ഇതൊരു അഭിമാന പ്രശ്നമായി സുധി കാണാതിരുന്നാ മതി. എനിക്കിതൊരു അഭിമാന പ്രശ്നം തന്നെയാ. ഞാൻ അയാളെ തല്ലിയത് ബാങ്കിൽ കയറിയിട്ടൊന്നും അല്ലല്ലോ. ഇന്ന് സുധി പറയരുത്. വർക്കിംഗ് ഡേ ബാങ്കിൽ നിന്ന് വിളിച്ചിറക്കിയല്ലേ തല്ലിയത്. അയാൾക്ക് അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് കരുതി ആശ്വസിക്കട്ടെ. ഇതുകൊണ്ട് നമുക്കെന്താ സുധി സംഭവിക്കാനുള്ളത്? നമുക്ക് ജീവിക്കാൻ ഇങ്ങനൊരു ജോലി വേണമെന്നില്ലല്ലോ. അല്ലാതെ തന്നെ അതിനുള്ള ആസ്തി നമുക്കുണ്ട്. അല്ല, സുധി ഒരിക്കൽ ജോലി രാജിവെക്കാൻ വരെ തയ്യാറായതല്ലേ. സുധിക്ക് വേണമെങ്കിൽ ഇനി സിംഗപ്പൂരിൽ പോവാം. ഇതുകൊണ്ടൊന്നും സുധിയെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. സുധി സമാധാനമായിട്ടിരിക്കുക. അവൻ ഇന്ന് ബാങ്കിൽ പോയില്ലേ മോളെ? ഇനി ഉടനെയൊന്നും ബാങ്കിൽ പോകേണ്ടി വരില്ല, വീട്ടിൽ തന്നെ ഇരുന്നാ മതി. അതെന്താ മോളെ, അവൻ ജോലി രാജിവെച്ചോ? സുധിയെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അർച്ചനയുടെ ബാങ്കിലെ രാജീവിന്റെ തല്ലിയന്റെ പേരിലാ സസ്പെൻഷൻ. അപ്പോ അവന്റെ ജോലി പോയോ മോളെ?
സസ്പെൻഷൻ അല്ലേ, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചെടുക്കും. എങ്കിലും ഇത് ശ്രുതിക്ക് കിട്ടിയ രണ്ടാമത്തെ അടിയാ. ആദ്യം പോലീസ് കേസ്, പിന്നെ സസ്പെൻഷൻ, രണ്ടും അർച്ചൻ്റെ കാരണം. എങ്ങനെയുണ്ട് ആച്ചിമേ തീവ്രാനുരാഗത്തിന്റെ ഫലം? ഒരു പരിധിവരെ ഇത് നമുക്ക് നല്ലതാ മോളെ. ദൈവമായിട്ട് തന്നെ അവസരമാണെന്ന് വേണം ഇതിനെ കരുതാൻ. അവള് കാരണം ഉള്ള മാനവും ജോലിയൊക്കെ പോയില്ലേ, അവന് വീട്ടിലിരിക്കേണ്ടിയും വന്നു. അർച്ചനയുടെ സമ്മതമില്ലാതെ രാജീവൻ ഇതിന് തയ്യാറാവില്ല. സുധിയുടെ എന്തെങ്കിലും ഒരു സിമ്പതി അർച്ചനയ്ക്ക് തോന്നിയിരുന്നെങ്കിൽ അവൾ ഒരിക്കലും രാജീവിനെ കൊണ്ട് ഇത് ചെയ്യിക്കില്ലായിരുന്നു. രാജീവിനെ തല്ലിയത് അവളെങ്ങനെ സഹിക്കും? വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്റെ ദേഹത്ത് കൈവച്ച അതൊരു പെണ്ണും സഹിക്കില്ല. അതേ അർച്ചനയും ചെയ്തുള്ളൂ. ഇതൊക്കെ മോൾ അവനോട് എണ്ണി എണ്ണി പറയണം. ഈ സന്ദർഭത്തിൽ അർച്ചനയെ ചേർത്ത് ഞാനൊന്നും പറയില്ല. പക്ഷേ പറയാതെ തന്നെ സുധിക്ക് ഞാനത് ബോധ്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെ വേണം സുധി അർച്ചനെ തിരിച്ചറിയാൻ. മോളെന്തായാലും ഈ അവസരം പാഴാക്കി കളയരുത്. പോലീസ് കേസ് ആരും അറിയാതെ ഒതുക്കി തീർത്തു. അതുപോലെയല്ല സസ്പെൻഷൻ. എല്ലാവരുടെ മുമ്പിലും അവൻ നാണം കെടാൻ പോവുക. ഈ സമയത്ത് മോൾ അവൻ്റെ ഒപ്പം നിൽക്കും. അവൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ ദൈവം തന്നെ അവസരമായത്. നീ ഇത് കണ്ടോ, ഞാൻ ഇവളുടെ വിരലിൽ അണിയിച്ച എൻഗേജ്മെന്റ് റിംഗ് ആയി. ഭാര്യയും ഒരു കുഞ്ഞും വീട്ടിലുള്ളപ്പോ പഴയ കാമുകയെ തേടി നടക്കുന്നു. നാണമില്ലടാ നിനക്ക്. സുധീന്റെ ആരുമല്ല, ആരും. അച്ചുവച്ചു വാ, നമുക്ക് കിടക്കാം. കിടന്നാലും ഉറക്കം വരില്ല മോളെ. വലിയ അപരാധമല്ലേ മോളെ ഞാൻ ചെയ്തത്. അച്ചുവച്ചി എന്ത് തെറ്റാ ചെയ്തത്? സുധി സാറല്ലേ വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്നെ ചൊല്ലിയല്ലേ മോളെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിന്റെ കാരണക്കാരി ഞാനല്ലേ. ആദ്യം സുധിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇപ്പൊ സസ്പെൻഷനിലും ആയി. അതിന്റെയൊക്കെ അന്വേഷണം നടക്കുന്നു എന്നാ കേട്ടത്. എന്തെല്ലാം ദ്രോഹങ്ങളാ മോളെ ഞാൻ ചെയ്തത്. ഒരാളുടെ ജോലി ഇല്ലാതാക്കാന്ന് വെച്ചാ അതൊരു നിസ്സാര കാര്യമാണോ? കിട്ടിയ അവസരം രാജീവൻ സാർ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ആരാ ചേച്ചി? സുധയുടെ അമ്മയാ. ദൈവമേ, സുധയുടെ അമ്മയോട് ഞാനിപ്പോ എന്ത് പറയും? ഹലോ, ഞാനാ മോളെ അമ്മ. വിവരങ്ങളൊക്കെ നീ അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. ആദ്യം അവനെ പോലീസ് പിടിച്ചു, ഇപ്പൊ അവൻ സസ്പെൻഷനിലും ആയി. അവൻ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, തെറ്റ് തന്നെയാ. പക്ഷേ അവനെ ശരിക്കറിയാവുന്ന എനിക്കും നിനക്കും അവനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ മോളെ? ആ തെറ്റിനുള്ളിലും ഒരു ശരിയില്ലേ? അവനെ ഒരു തരത്തിലും അടക്കി നിർത്താൻ ആർക്കും കഴിയില്ല. നിന്റെ വിവാഹം കഴിയുന്നത് വരെ അവന്റെ ഈ പിടച്ചിൽ തുടർന്നുകൊണ്ടിരിക്കും. ഒടുവിൽ അത് സംഭവിച്ചു കഴിയുമ്പോ എന്റെ മോൻ പിന്നെ ഉണ്ടാവില്ല. അതിന്റെ നഷ്ടം എനിക്ക് മാത്രമായിരിക്കും. പ്രസവിച്ച അമ്മയല്ലാതെ മകന്റെ കാര്യത്തിൽ നെഞ്ചു പൊട്ടിക്കരയാൻ വേറാരാ ഉള്ളത്? അമ്മ ഇങ്ങനൊന്നും പറയരുത്, ഞാനൊരമ്മയല്ല. നീ അമ്മ മാത്രമല്ല, ഭാര്യയും കൂടിയാ. ആ തിരിച്ചറിവ് നിനക്കില്ലാതെ പോയതിന് എനിക്ക് എന്ത് ചെയ്യാനാവും? നിന്റെ കുഞ്ഞിനോട് നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അവനെ മറ്റൊരു സ്ത്രീക്ക് വിട്ടു കൊടുക്കില്ലായിരുന്നു. നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നിന്റെ ഒരു സമ്മതത്തിന് വേണ്ടി നിന്റെ അടുത്ത് വന്ന് ഞാൻ കെഞ്ചിയതല്ലേ? എന്നിട്ട് നിന്റെ മനസ്സലിഞ്ഞു. അമ്മ, ഇനി നിന്നോടൊന്നും ഞാൻ ആവശ്യപ്പെടില്ല.
നിന്നെ ഓർത്ത് എനിക്കൊരു പ്രതീക്ഷയില്ല. എന്തെങ്കിലും ഒരു അലിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ രാജീവിനെ കൊണ്ട് നീ ഒരു വിഡ്ഢിവേഷം കെട്ടിക്കില്ലായിരുന്നു. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. ഇനി ഒരു താലി കൂടി നിന്റെ കഴുത്ത് വീഴില്ല. എന്തിനാ മോളെ നീ എന്റെ മോനെ ഇങ്ങനെ നീറ്റി നീറ്റി കൊല്ലുന്നത്? അതിന് മാത്രം തെറ്റ് നിന്നോട് അവൻ ചെയ്തിട്ടുണ്ടോ? എന്താ ചേച്ചി, എന്താ അവര് പറയുന്ന? അച്ചേച്ചി കരയാതെ. എനിക്ക് നടക്കാലോ, എന്നെ ആരും പിടിക്കണ്ടോ? റോഡിൽ വണ്ടി ഒതുക്കിട്ട് കിടക്കുന്നതാ ഞങ്ങള് കണ്ടത്. എസ് പി വിശ്വനാഥൻ സാറിന്റെ മോനാണെന്ന് അറിഞ്ഞപ്പോ എസ് ഐ സാറാ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞത്. എടോ വിടറോ, ഞാൻ കുടിക്കുന്നത് എന്റെ കാശുകൊണ്ടാ. നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ കൊണ്ടുവിടാൻ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ മേഡം. താങ്ക് യു സർ. ശരി മേഡം. സുധി മോളെ സൂക്ഷിച്ച്. സുധി തുടരു തന്നെ. നല്ല ചെയ്യല്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും മാനമര്യാദയായി ജീവിക്കാൻ ഒരാഗ്രഹവും ഇല്ല. ഞാനേ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ എന്റെ ജീവിതം ആർക്കും തീരെ എഴുതി കൊടുത്തിട്ടില്ല. ഇഷ്ടം പോലെ ജീവിച്ചതിന്റെ ഫലമൊക്കെ കണ്ടില്ലേ? അടിപിടിയും പോലീസ് കേസും, പിന്നെ ജോലിയും പോയി വീട്ടിലിരിപ്പുമായി. നാണോ മാനോ ഉണ്ടെങ്കിൽ വീട്ടിലൊരു പെണ്ണിനെയും കൊച്ചിനെ ഇരുത്തി നീ ഈ പേക്കൂത്തൊക്കെ കാണിക്കൂ. അവള് പുറങ്കാലു കൊണ്ട് തട്ടിക്കളഞ്ഞപ്പോ നിനക്ക് നന്നാവാൻ ഒരു മനസ്സുണ്ടാവുമെന്നാ ഞാൻ കരുതിയിരുന്നു. നീ ഒരു കാലത്തും നന്നാവില്ലെന്ന് എനിക്കിപ്പം മനസ്സിലായി. എന്റെ കുഞ്ഞിന് നീ കാരണം കണ്ണീര് കുടിക്കാൻ തന്നെയാ വിധി. അച്ചിമീനി ഒരു അക്ഷരം മിണ്ടി പോരുത്. ആ നീ അവനെ താങ്ങിക്കോ. എന്നിട്ട് വൈകുന്നേരം രണ്ട് പോലീസുകാരെ കൂടെ സ്ഥിരമായിട്ട് ഏർപ്പെടുത്താൻ അവന്റെ അച്ഛനെ വിളിച്ചു പറയും. പറയുന്ന കേക്കു സുധി, വാ വരാൻ. എന്തെങ്കിലും ഹാപ്പി ന്യൂസ് ഉണ്ടോ വിനോദേ? ഉണ്ടല്ലോ മാഡം. വിനോദ് വീണ്ടും ഒരു കുഞ്ഞിന്റെ അച്ഛനായോ? ഒരു പെൺകുഞ്ഞിനെ വളർത്തുന്നതിന്റെ പാട് എനിക്കറിയാം. ഇതെന്റെ വകയല്ല. മധുരം തരാൻ മാത്രം പിന്നെ സന്തോഷം ആർക്കാ? ഇതേ രാജീവൻ സാറിന്റെ വകയാ. സാറ് ഡൈനിങ് ഹാളിലുണ്ട്. രാജീവൻ സാറ് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിനുള്ള കാരണം നിങ്ങൾക്കും അറിയാം. സുധി സാറിനെ സസ്പെൻഷൻ കിട്ടിയതിലുള്ള സന്തോഷമാ. അർച്ചന, അർച്ചന സ്ഥലത്തില്ലാത്തപ്പോഴാണ് ഇവിടെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. സാറിന് വലിയ സന്തോഷമായില്ലേ? അത് പിന്നെ സന്തോഷം ഉണ്ടാവാണ്ടിരിക്കൂ. ഹാപ്പി ന്യൂസ് അല്ലേ കേട്ടത്? ഇന്നലെ ആ നേരം മധുര വിതരണം നടത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഞാൻ കാരണം ഒരാളുടെ ജോലി ഇല്ലാതായി. ഒരു ജോലിയുടെ വില എന്താണെന്ന് എനിക്കറിയാം.
ഇത് സസ്പെൻഷൻ മാത്രമല്ലേ ആയിട്ടുള്ളൂ, അവനെ സത്യത്തിൽ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും യൂണിയനെ സ്വാധീനിച്ച് അവൻ തിരിച്ചു കയറും. എന്നാലും അവനിതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ്. ഒരു പോലീസ് കേസോടെ എല്ലാം ഒതുങ്ങുമെന്നാണ് ഞാൻ കരുതിയത്. അതിനുശേഷം സുധീൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല, പിന്നെ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. എല്ലാം തണുത്ത് തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഇങ്ങനൊരു തിരിച്ചടി സുധിക്ക് കിട്ടിയത്. അത് കേട്ടത് മുതൽ എന്റെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം. എനിക്കുണ്ടായ അപമാനം മറന്നാണോ അർച്ചന അവനെ ന്യായീകരിക്കുന്നത്? അയ്യോ അങ്ങനെയല്ല സർ. രണ്ടു തവണ അവൻ എന്നെ ബാങ്കിന് മുന്നിൽ വെച്ച് തല്ലിയതാ, അതും ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫിന് മുന്നിൽ വെച്ച്. തിരിച്ചടിക്കാത്തത് പേടികൊണ്ടാണെന്ന് പറഞ്ഞവരുണ്ട്. അത് ഞാൻ എൻ്റെ കഴിവുകേടായി കണ്ടാൽ പോരെ. എൻ്റെ കൈ പിടിക്കാനുള്ള ആരോഗ്യമൊന്നും അവനില്ല. ഞാൻ നിവർന്നു നിന്നൊന്ന് കൊടുത്താൽ അവൻ്റെ ബോധം പോവും. എന്നിട്ടും ഞാൻ ക്ഷമിച്ചത് അർച്ചനെ ഓർത്ത് മാത്രമാണ്. കേസിന് പോയത് വീണ്ടും അവൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാനാണ്. അർച്ചന പറ, ഇപ്പോഴുണ്ടായ സസ്പെൻഷൻ ഉത്തരവാദി ഞാനാണോ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല സർ. ഷേണായി സാറ് റിപ്പോർട്ട് ചെയ്തിട്ടല്ലേ അങ്ങനെ ചെയ്തത്? പിന്നെന്തിനാ അർച്ചന എന്നോട് പരിഭവം പറയുന്നത്? ഞാൻ പരിഭവം പറഞ്ഞതല്ല സർ. സാറിനൊരു സസ്പെൻഷൻ വന്നാലും എനിക്കിതുപോലൊരു വിഷമം തോന്നും. ഒരു ജോലിയിൽ നിന്നും പുറത്തു പോവാന്ന് പറയുന്നത് സങ്കടകരമായ ഒരു കാര്യമല്ല. അവന് ജോലിയൊന്നും ഒരു വിഷയമല്ല. കുറെ കാലം ലീവ് എടുത്ത് സിംഗപ്പൂര് പോയി എന്തോ ബിസിനസ് ചെയ്തെന്ന് പോലീസുകാർ പറയുന്നത് കേട്ടു. അവിടുന്ന് തിരിച്ചു വന്ന് ജോയിൻ ചെയ്തിട്ടാ അർച്ചനെ പറ്റി ആരോ പറഞ്ഞ അവൻ അറിയുന്നത്. ഇഷ്ടംപോലെ കാശുണ്ട്, ഒറ്റ മോന, ഭാര്യയും കോടീശ്വരിയ. അവനിങ്ങനെ ചുറ്റിയടിച്ച് നടക്കുന്നത് സൂയിക്കാനല്ലാതെ പിന്നെ മറ്റെന്തിനാ? ഈ സസ്പെൻഷൻ സമയത്ത് അവൻ ഏതെങ്കിലും രാജ്യത്തേക്ക് പറന്നോളൂ. നമ്മളെപ്പോലുള്ളവരുടെ ജീവിതമൊന്നുമല്ല അവൻ്റേത്. അർച്ചനെ അവനെ ഇത്രയും അകറ്റി നിർത്താൻ കാരണമെന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. മാന്യമായി ജീവിക്കുന്ന ഒരു പെണ്ണിനും അവനെപ്പോലൊരുത്തനെ സഹിക്കാൻ കഴിയില്ല. രാജീവ് സാറേ. ആ എന്താടോ? സാറ് കരുതും പോലൊന്നുമല്ല കാര്യങ്ങൾ. അർച്ചന മാഡത്തിന്റെ മനസ്സ് പിടികിട്ടാതെയാ സാർ ഓരോന്ന് ചെയ്യുന്നത്. താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഇപ്പൊ സാറിനെ വന്ന് കണ്ടിട്ട് അർച്ചന മാഡം എന്താ പറഞ്ഞത്? സുധിയുടെ സസ്പെൻഷൻ വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ ആരായിരുന്നാലും പറയില്ലേ? ഒരാളുടെ ജോലി താൽക്കാലികമായെങ്കിലും ഇല്ലാതായാൽ വിഷമം തോന്നും. അത് മാത്രമല്ല സാറേ, സാറ് ലഡു വിതരണം നടത്തിയത് അർച്ചന മാഡത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് തനിക്കെങ്ങനെ അറിയാം? സന്തോഷത്തോടെയാ അർച്ചന മാഡം ലഡു എടുത്തത്. പക്ഷെ കാര്യം അറിഞ്ഞതോടെ മാഡത്തിന്റെ ഭാവം അങ്ങ് മാറി. എന്റെ സാറേ, മാഡം ആ ലഡു കൈക്കുള്ളിൽ വെച്ച് അമർത്തി പൊട്ടിച്ചു കളഞ്ഞു. ഹോ, അന്നേരം ആ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു മാഡത്തിന്റെ. ഒരു പ്രതികാരം ചെയ്യും പോലെയായിരുന്നു. താനത് കണ്ടോ? ഞാൻ കണ്ടില്ല, ഡെയ്സി മാഡം കണ്ടിട്ട് എന്നോട് വന്ന് വിവരം പറഞ്ഞതാ. സാറ് അർച്ചന മാഡത്തോട് ചെയ്ത സഹായത്തിന് അവരൊരു വിലയും നൽകിയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. തെറ്റുകാരൻ സാറെന്ന മട്ടില്ല അർച്ചന മാഡത്തിന്റെ പെരുമാറ്റം. അർച്ചന മാഡം സുധി സാറിനോട് കാണിക്കുന്നതൊക്കെ വെറും പുറംപൂച്ചാ സാറേ. സത്യത്തിൽ മാഡത്തിന്റെ മനസ്സിൽ സുധി സാറിനോട് ഇപ്പോഴും ഒരു ഇഷ്ടമുണ്ട്. എന്നിട്ടാണോ അവനെ പേടിച്ച് അവൾ മുഖം ഒളിപ്പിക്കുന്നത്? അത് പിന്നെ ഇഷ്ടം കൂടുതൽ കൊണ്ടാണെങ്കിലോ സാറേ. സാറിപ്പോഴും മനസ്സിലാക്കാത്ത വേറെന്തൊക്കെയോ രഹസ്യങ്ങൾ അവരുടെ ഇടയിലുണ്ട്. ഇതൊരു പഴയ പ്രേമകഥയൊന്നും അല്ലെന്ന് ഇന്ന് എനിക്ക് തോന്നി. നുണയുണ്ടാക്കി കൂട്ടിയടിക്കാൻ താൻ ബിരുദനാണെന്ന് എനിക്കറിയാം. സാർ എന്ത് വേണമെങ്കിലും കരുതിക്കും, പക്ഷെ ഒന്ന് ഞാൻ പറയാം. അർച്ചന മാഡത്തിന്റെ മനസ്സ് കണ്ടെത്താൻ കഴിയാതെ പോയ സാറൊരു മണ്ടനായി പോവും. ഒരു പെണ്ണിന്റെ മുമ്പിൽ മണ്ടനാവുന്നതിനേക്കാൾ നാണക്കേട് ഈ ലോകത്ത് മറ്റൊന്നുമില്ല സാറേ. ഇനി ഞാൻ പറഞ്ഞത് സാറിന് ഇഷ്ടമായില്ലെങ്കിൽ അതങ്ങ് മറന്നേക്കേ.